നമസ്കാരം. ബിനാൻസ് ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിൽ പൈസ ബി ടി സി എങ്ങനെയാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത് നോക്കാനാണ് ഇന്നത്തെ വീഡിയോ ഉണ്ടാക്കുന്നത്. അതിന് ഫണ്ട്സ് എന്ന സെഷനിൽ ചെന്ന് കഴിഞ്ഞാൽ ഡെപ്പോസിറ്റ് ആൻഡ് വിഡ്രോവൽസ് എന്ന ഒരു സെഷനുണ്ട്. അതിൽ ബി ടി സി ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് ഇവിടെ എല്ലാ കോയിൻസിൻ്റെയും ലിസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. അതിൽ ബി ടി സി എന്ന് അടിച്ച് കഴിഞ്ഞാൽ ബി ടി സി മാത്രം സെലക്ട് ആവും. അതിൽ ഡെപ്പോസിറ്റ് നമ്മൾ ബിനാൻസിലേക്ക് ഡെപ്പോസിറ്റാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഡെപ്പോസിറ്റിൽ ക്ലിക്ക് ചെയ്താൽ ഏത് ഐ ഡിയിലേക്കാണ് ഏത് അഡ്രസ്സിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യേണ്ടത് എന്ന് ഇവിടെ എഴുതി കാണിക്കും. അത് കറക്റ്റായിട്ട് കോപ്പി ചെയ്തെടുക്കുക. ഇത് കോപ്പി ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ എവിടെ നിന്നാണോ ട്രാൻസ്ഫർ ചെയ്യുന്നത്, പോക്കറ്റ് ബിറ്റ്സിലേക്ക് പോക്കറ്റ് ബിറ്റ്സിൽ നിന്നാണ് ട്രാൻസ്ഫർ ചെയ്യുന്നതെങ്കിൽ പോക്കറ്റ് ബിറ്റ്സിൽ വരിക. അതിൽ വിഡ്രോ ഡെപ്പോസിറ്റിൽ വന്നതിന് ശേഷം നമ്മൾ അയക്കേണ്ട എമൗണ്ട് ടൈപ്പ് ചെയ്യുക. എന്നിട്ട് ആ വാലറ്റ് അഡ്രസ്സ് അവിടെ ബിനാൻസിൽ കാണിച്ചിരിക്കുന്ന വാലറ്റ് അഡ്രസ്സ് ഇവിടെ ടൈപ്പ് ചെയ്യുക. എന്ന ശേഷം സബ്മിറ്റ് എന്ന് ടൈപ്പ് അടിച്ചു കഴിഞ്ഞാൽ ഈ രണ്ട് കൺഫർമേഷന് ശേഷം നമ്മുടെ ഹിസ്റ്ററി പേജിൽ ഇവിടെ ഒരു ലിങ്കുണ്ട്, ഹിസ്റ്ററി എന്നുള്ള ലിങ്കുണ്ട്. അല്ല ഫണ്ടിൽ ചെന്ന് കഴിഞ്ഞാലും ഹിസ്റ്ററി എന്നുള്ള ലിങ്കുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ അതിൻ്റെ സ്റ്റാറ്റസ് കാണിക്കും. അപ്പോൾ ഒരു 10-15 മിനിറ്റിന് ശേഷം ഈ ട്രാൻസാക്ഷൻ ഐഡിയും അഡ്രസ്സും ഡിസ്പ്ലേ ചെയ്യും, എമൗണ്ടും ഡിസ്പ്ലേ ചെയ്യും. അതിനുശേഷം രണ്ട് കൺഫർമേഷന് ശേഷം കംപ്ലീറ്റഡ് എന്ന് കാണിക്കും. ആ കംപ്ലീറ്റഡ് ആയിക്കഴിഞ്ഞാൽ ഫണ്ടിൽ വന്ന് നോക്കിക്കഴിഞ്ഞാൽ ബി ടി സിക്ക് അഗൻസ്റ്റ് ആയിട്ട് നമ്മൾ ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്ന ബാലൻസ് അവൈലബിൾ ബാലൻസിൽ കാണിക്കും. ഇത് വന്നതിന് ശേഷം നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ്, ട്രേഡിങ്ങിന് വേണ്ടി യൂസ് ചെയ്യാവുന്നതാണ്. ഇതേപോലത്തെ വീഡിയോസ് ഞാൻ ഇനിയും ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇനിയും ഇതുപോലെ ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോസ് കാണണമെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. താങ്ക് യു.